നിലത്ത് കിടന്ന് കറങ്ങുന്ന പമ്പരം കൗതുകത്തോടെ നിരീക്ഷിക്കാത്തവരായി ആരുണ്ട്? ഈ കറക്കത്തിനിടയ്ക്ക് നാം ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അതാകാം ഇന്ന് പുരസരണം. ഒരു പമ്പരം കറക്കി വിടുമ്പോൾ അതിൻ്റെ സ്വാഭാവിക കറക്കത്തിന് പുറമേ ഗുരുത്വബലം മൂലം അതിൻ്റെ അച്ചുതണ്ട് അന്തരീക്ഷത്തിൽ ഒരു വൃത്തം രചിച്ചുകൊണ്ട് കറങ്ങുന്നുണ്ട്. ഈ രണ്ടാമത്തെ കറക്കത്തിനാണ് പുരസരണം അഥവാ പ്രസിഷൻ എന്ന് പറയുന്നത്. ഈ പ്രതിഭാസത്തെ ജൈറോസ്കോപ്പിക് ഇഫക്റ്റ് എന്നും വിളിക്കുന്നു. ഭ്രമണം ചെയ്യുന്ന വസ്തുവിൻ്റെ ആവൃത്തി വ്യത്യാസപ്പെടാതെ അച്ചുതണ്ടിൻ്റെ ദിശ വ്യത്യാസപ്പെടുന്നു. ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന അച്ചുതണ്ട് അന്തരീക്ഷത്തിൽ ഒരു വൃത്തസ്തൂപിക നിർമ്മിക്കുന്നു. ഈ പ്രതിഭാസമാണ് സത്യത്തിൽ പുരസരണം. പുരസരണം മൂലം ഭൂമിയുടെ അച്ചുതണ്ട് ബഹിരാകാശത്തൊരു വൃത്തവും വരച്ചുകൊണ്ട് ആണ് കറങ്ങുന്നത്. ഈ കറക്കത്തിനിടയിൽ അച്ചുതണ്ട് ലംബത്തിൽ നിന്ന് 23 ഡിഗ്രി ചെരിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറങ്ങുന്നത് കേട്ടോ. ഒരു വർഷം ഏകദേശം 50.26 arc seconds ഭൂമിയുടെ അച്ചുതണ്ട് ഈ പുരസരണ കറക്കത്തിലൂടെ സഞ്ചരിക്കുന്നത്. വസന്ത വിഷുവുമായിരുന്നല്ലോ പണ്ട് കാലത്തെ വർഷാരംഭം. വസന്ത വിഷുവും ഏവരും ശ്രദ്ധിച്ചിരുന്നു. ഈ വസന്ത വിഷുവത്തിൽ സൂര്യനെതിരെ വരുന്ന നക്ഷത്രക്കൂട്ടങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നുണ്ട് എന്ന് ക്രിസ്തുവിന് 200 മുമ്പ് തന്നെ ഹിപ്പാർക്കസ് കണ്ടെത്തിയിരുന്നു. സത്യത്തിൽ ഇത് എന്തുകൊണ്ടാകാം എന്ന അന്വേഷണമാണ് പുരസരണം എന്ന സംഗതിയിൽ എത്തി നിന്നത്. ഈ മാറ്റം വർഷത്തിൽ 40 ഡിഗ്രി പുരസരണം മൂലമാണെന്ന് ഹിപ്പാർക്കസ് ഗണിച്ചെടുത്തു. ഭൂമി അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നതുകൊണ്ടാണ് രാവും പകലും ഉണ്ടാകുന്നത് എന്നത് നമുക്കറിയാം. ഈ കറക്കത്തെ ഒരു പമ്പരത്തിൻ്റെ കറക്കവുമായി താരതമ്യപ്പെടുത്തിയാൽ പുരസരണം എന്തെന്ന് പിടികിട്ടും. ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ ഈ കറക്കം 1 ഡിഗ്രി മാറാൻ 71.6 വർഷം എടുക്കും. 60 ഡിഗ്രിയുടെ കറക്കം പൂർത്തിയാകുമ്പോൾ പുരസരണ ചക്രം പൂർത്തിയാകും. ഇതിന് ഏകദേശം 25772 വർഷം വേണം. ഈ കാലയളവിനെ പ്ലാറ്റോണിക് വർഷം എന്നാണ് വിളിക്കുക. ഈ പുരസരണത്തിൻ്റെ ഫലമായാണ് ഖഗോള മധ്യരേഖയും ക്രാന്തിവൃത്തവും പരസ്പരം ഗണ്ഡിക്കുന്ന വിഷുവസ്ഥാനങ്ങളിൽ മാറ്റമുണ്ടാകുന്നത് എന്നാണല്ലോ ഹിപ്പാർക്കസ് കണ്ടെത്തിയത്. പൂർവ്വ വിഷുവസ്ഥാനം പുറകോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നും ഇദ്ദേഹം നിരീക്ഷിച്ചു. ഇന്ന് ഇത് 23.5 ഡിഗ്രി പുറകോട്ട് മാറി മീനം 7 അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം മാർച്ച് 21. ഏകദേശം 1650 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇത് മേടം 1 അതുകൊണ്ട് അന്ന് മേടം 1 വിഷു. 2600 അടുത്ത് ഇത് കൊമ്പൻ രാശിയിലേക്ക് മാറും. അതുപോലെ തുലാൻ രാശിയിലായിരുന്നു തുലാവിഷവം, ഇപ്പോൾ കന്നിരാശിയിലാണ്. ഇത് ഇനി വൃശ്ചികത്തിലേക്ക് നീങ്ങും. അച്ചുതണ്ടിൻ്റെ ദിശയിൽ ആകാശത്ത് വരുന്ന നക്ഷത്രത്തെയാണ് ധ്രുവ നക്ഷത്രം എന്ന് പറയാം. ഈ ധ്രുവ നക്ഷത്രത്തിലും കാലക്രമേണ മാറ്റം വരുന്നുണ്ട് എന്നുകൂടി ശ്രദ്ധിച്ചപ്പോൾ പുരസരണം കൃത്യമായി മനസ്സിലായി. പുരസരണം മൂലം വിഷുവങ്ങൾക്ക് മാത്രമല്ല ധ്രുവ നക്ഷത്രത്തിനും വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് എന്നർത്ഥം. ഇപ്പോൾ അച്ചുതണ്ടിൻ്റെ വടക്കേ ദിശ ഉഴ്സ മൈനർ എന്ന നക്ഷത്രരാശിയിലുള്ള പോളാരിസ് എന്ന നക്ഷത്രത്തിന് നേരെയാണ് നിൽക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ധ്രുവ നക്ഷത്രം. BC 3000 പിരമിഡുകളുടെ കാലത്ത് അത് ഡ്രാക്കോ എന്ന നക്ഷത്രരാശിയിലെ തൂബാൻ എന്ന നക്ഷത്രമായിരുന്നു. അന്ന് അതായിരുന്നു ധ്രുവ നക്ഷത്രം. പിരമിഡുകളിൽ മമ്മി അടക്കം ചെയ്തിരിക്കുന്ന സ്ഥാനത്തേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള തുരങ്കങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. അതിൻ്റെ അടിയിൽ നോക്കിയാൽ ധ്രുവ നക്ഷത്രത്തെ അന്ന് പകൽ പോലും കാണാമായിരുന്നു അത്രേ. ഇനി 5500 വർഷം കഴിയുമ്പോൾ സെഫിയൂസ് ഗണത്തിലെ ആൽഫ സെഫി എന്ന നക്ഷത്രമാകും ധ്രുവ നക്ഷത്രം. 1500 വർഷം കഴിയുമ്പോഴോ ലൈറ ഗണത്തിലെ വേഗ. അതിനിടയ്ക്ക് ധ്രുവത്തിൽ നക്ഷത്രമില്ലാത്തൊരു കാലം ഉണ്ടായിരിക്കും. പുരസരണം മൂലം ചില പ്രദേശത്തു നിന്ന് കാണാനാകുന്ന നക്ഷത്രങ്ങൾ വ്യത്യാസപ്പെടും. ഇപ്പോൾ ദൃശ്യമാകുന്ന ചില നക്ഷത്രങ്ങൾ കാണാതാകുകയും കാണാനാകാത്ത ചില നക്ഷത്രങ്ങൾ ദൃശ്യമാവുകയും ചെയ്യും. സർക്കംപോളാർ ബിഹേവിയർ ആണ് ഇതിന് കാരണം. ധ്രുവപ്രദേശങ്ങളിലാണ് ഇതിൻ്റെ വ്യാപ്തി കൂടുതലായി അനുഭവപ്പെടുക. എന്താണ് പുരസരണത്തിന് കാരണം? സൂര്യചന്ദ്രന്മാർ രണ്ട് ഭാഗത്തുനിന്നും ഭൂമിയെ ആകർഷിക്കുന്നത് മൂലമാണ് ഭ്രമണക്ഷത്രണത്തിൻ്റെ ഈ പുരസരണം സംഭവിക്കുന്നത്. ഭൂമധ്യരേഖ വ്യാസം തെക്ക് വടക്ക് ധ്രുവങ്ങളിൽ നിന്നുള്ള വ്യാസത്തേക്കാൾ ശരാശരി 43 കിലോമീറ്റർ അധികമാണ്. അതായത് ഭൂമധ്യഭാഗം കുറച്ച് വീർത്താണ് ഇരിക്കുന്നതെന്ന് സാരം. ഈ വീർത്ത ഭാഗത്ത് സൂര്യനും ചന്ദ്രനും രണ്ട് ഭാഗത്തുനിന്നായി ചെലുത്തുന്ന ഗുരുത്വബലം മൂലം ഭൂമിയുടെ അച്ചുതണ്ടിൻ്റെ വിന്യാസത്തിന് ക്രമേണ മാറ്റം വന്നുകൊണ്ടിരിക്കും. സൂര്യചന്ദ്രന്മാരുടെ ഗുരുത്വാകർഷണം മൂലം ഭൂമി ഒരു കറങ്ങുന്ന പമ്പരത്തെപ്പോലെ പെരുമാറുന്നതാണ് സത്യത്തിൽ പുരസരണത്തിന് യഥാർത്ഥ കാരണം. ചില അണുകേന്ദ്രങ്ങൾക്കും കാന്തത്തിന് മുന്നിൽപ്പെട്ടാൽ സ്പിൻ എക്കോ പ്രതിഭാസം മൂലം പുരസരണം സംഭവിക്കും. ഒരു കാന്തവലയത്തിൽപ്പെട്ടാൽ ഇവ അതിനനുകൂലമായി ചുറ്റലും പുരസരണമൊക്കെ തുടങ്ങും. ചെറിയൊരു ഊർജ്ജം ലഭിച്ചാൽ ഇവർ കാന്തത്തെ എതിർത്ത് ചുറ്റാൻ തുടങ്ങും. ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന MRI യന്ത്രം ഈ പ്രതിഭാസത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്.
ഭൂമിയെയും ആകാശത്തെയും കുറിച്ചുള്ള എന്തെന്തൊക്കെ വിവരങ്ങളാണ് ഈ പുരസ്സരണം നമുക്ക് സമ്മാനിക്കുന്നത്? വിഷുവിന് കണിക്കുന്ന വയ്ക്കൽ ഇപ്പോഴും തുടരുന്നു, മറക്കണ്ട കേട്ടോ. നന്ദി.